ஐஷு Once on demand, sin, always on demand. For joining, call 9508080808. Brenda! Soap, no, I don't know. Sorry, I am ready to marry you. Sorry, I am ready to marry you. I'm sorry, I'm waiting for you. ഈ സമയത്ത് ആരായിരിക്കും? നീ എപ്പോഴും എന്നോട് കിസ് വേണമെന്ന് ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തില്ലേ, അതുകൊണ്ടാണ് നീ ചോദിക്കും മുമ്പേ തന്നത്. അതൊക്കെ പോട്ടെ, നീ എന്താ ഈ സമയത്ത്? ഒന്നുമില്ല, നിന്റെ അച്ഛനെ എണീപ്പിച്ച് നിന്നെ കെട്ടിച്ചേരണമെന്ന് പറയാൻ വന്നതാ. അത്രയും കോൺഫിഡന്റ് ഉണ്ടോ? എന്റെ കോൺഫിഡൻസിൽ നിനക്ക് സംശയമുണ്ടോ? ഓക്കെ, അച്ഛൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ കൊന്നു കളഞ്ഞേക്കും. നിന്റെ അച്ഛൻ വരുമെന്നുള്ള പേടിയാണോ അതോ ഡിസ്റ്റർബ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണോ? അങ്ങനല്ല, ഒരു സാധാരണ പെൺകുട്ടിക്കുള്ള പേടി, അത്ര മാത്രമേ ഉള്ളൂ. ശരി, നിന്റെ കൈ കാണിച്ചേ. എന്തിനാ രാഖി കെട്ടാനാ? എടാ, അപ്പോഴേ ഞാൻ താലി കൊണ്ട് കാണിച്ചല്ലേ, ഇപ്പൊ ഞാൻ രക്ഷാബന്ധൻ കെട്ടോ. ദേഷ്യം വരുമ്പോ അലമ്പുണ്ടാക്കി ഇതിനെ ഊരി എടുത്തോണ്ട് പോവും. എന്റെ പൊന്നെ, ഇനി അതൊന്നും വേണ്ട, നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഈ പ്രേമിക്കുന്ന പെണ്ണുങ്ങൾക്ക് വൈബ്രേഷൻ കൂടുതലാ. സൈലന്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ നീയുണ്ടല്ലോ. സാരല്ല, എന്റെ ഹസ്ബൻഡിന്റെ ഓർമ്മയായിട്ട് ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കേ, ഞാൻ ഇവിടെ വന്നെന്തിനെന്നറിയോ? നിന്നെ ഞാൻ ദേഷ്യം പിടിപ്പിച്ചില്ലേ, അതിന് പകരമായി നാളെ ഒന്ന് അമ്പലത്തിൽ പോവാലോ? പക്ഷെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോവാം. ഉച്ച കഴിഞ്ഞു പോവാന്നോ? എന്താ അത്രയും നേരം വേണോ നിനക്ക് അടിയാവാൻ? അതല്ല, ഫ്രണ്ടിന്റെ ഓഫീസിൽ ഒരു ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്തേക്കാം. അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞു, അതിനു മുമ്പ് ബോണസ് ആയിട്ട് ഒന്നും കിട്ടില്ലേ? പറ്റില്ല, ബോണസ് ഒക്കെ കല്യാണത്തിന് ശേഷം. ഇപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് നിനക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എന്താ അപ്പൊ വേഗം ഇവിടെ ഇറങ്ങിക്കേ. ഇറങ്ങ്. എന്താ പറ്റിയത്? പഞ്ചറായി. ഓ, ഇനിയിപ്പ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? വണ്ടിയും തള്ളിക്കൊണ്ട് പോണം. വാ, പോ. എന്നെ കൊണ്ട് വയ്യ.
ഇനി കുറച്ചൂരം കൂടി ഉള്ളൂ. പഞ്ചർ കട അവിടെ അടുത്തുണ്ട്. ഇനി കുറേ ദൂരം പോണെന്നാ തോന്നുന്നത്. ശരി തള്ളു. വേണമെങ്കിൽ നീ ഇരുന്നോ. ഏയ് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ പഞ്ചർക്കട എത്തി. ആരും കാണുന്നില്ലല്ലോ. ഡാർലിംഗ് ഇയാളെ നോക്കി. ബ്രോ ബൈക്ക് പഞ്ചറായി. ശരിയൊക്കെ സാർ. അല്ല നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്ത് പറയാനാ സാർ, കാതൽ സിനിമയിലെ പോലെ എന്റെ ലൈഫിൽ സ്ക്രീൻ പ്ലേ മാത്രം ചേഞ്ച് ആയി. എന്റെ കഥ എന്താന്ന് ഞാൻ പറയാം. ദാ പോകുന്നുണ്ടോ? അവളായിരുന്നു എന്റെ ലവർ. പഞ്ചർ ഒട്ടിയത് തന്നെ. പോട്ടെ സാർ, വിടന്നേ. പഞ്ചർ ഒട്ടിച്ചു തരുമല്ലേ? തീർച്ചയായിട്ടും ശരിയാക്കി തരാം സാർ. വണ്ടി ഇവിടെ വെച്ചിട്ട് പോ സാർ. ആ കഥയൊന്നും കേൾക്കണ്ട, ആദ്യം മൊബൈൽ നമ്പർ വാങ്ങിക്ക. നല്ല മനസ്സമാധാനം തോന്നുന്നുണ്ട്. അതിനാ ഡാർലിംഗ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെ. ഇന്നലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നുണ്ട്. ഒരു കാര്യം അറിയോ, അവസാനം വരെ നടന്നുകൊണ്ടേയിരിക്കണം. ദാറ്റ്സ് ലൈഫ്. അയ്യോ ശങ്കർ, എന്തുട്ടി ഇനി എനിക്ക് നടക്കാൻ വയ്യ. ദാ അവിടെ ഒരു വീട് കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് വെള്ളം ചോദിക്കാം. വാ എനിക്ക് ദാ ആ കാണുന്നതാ, കൂടുതൽ ദൂരമൊന്നുമില്ല. ചൈതന്യ യോഗ കേന്ദ്ര. ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ബെല്ലടിക്കുന്നത് നീ കേട്ടില്ലേ? തെരുവ് പട്ടിക്ക് പോലും ഇച്ചിരിയെങ്കിലും മര്യാദയുണ്ടാവും. എന്നാ പച്ചയ്ക്ക് നിൽക്കുന്ന ഈ മനുഷ്യന് ഒരു മര്യാദയും ഇല്ല. നിന്റെ മനസ്സിലെന്താ, നീ വലിയ കൊമ്പനാണെന്നാണോ? അച്ഛനും അമ്മയും പേരൊന്നും വെച്ചില്ലേ? ബട്ട അത്ര ബട്ട. തോലമണ്ടക്കിട്ടൊരു കൊട്ട് തന്നാലുണ്ടല്ലോ. ഇവിടെ ആരുമില്ലെന്ന തോന്നുന്നു, നമുക്ക് പോവാം. ആവശ്യം നമ്മുടെ അല്ലേ. ഒരു മിനിറ്റ് ക്ഷമിക്ക്, ആരെങ്കിലും ഒന്ന് തുറക്കാതിരിക്കില്ല. ചുമ്മാ ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ, എനിക്ക് കാല് വേദനിക്കുന്നു. വാ പോവാം. കുറച്ചുകൂടെ ജീവിക്കാനുള്ളതല്ലേ, അതിനാണ് ഈ വെള്ളം. വാങ്ങിച്ചു കുടിക്ക്, ശരീരത്തിന് നല്ലതാണ്. എനിക്ക് പറ്റുന്നില്ല. എന്താ വേണ്ടേ പറഞ്ഞോളൂ. ആരാ, ആരെ കാണേണ്ടത്? ആരെയും കാണാനില്ല സാർ. കുറച്ച് വെള്ളം കിട്ടുമോ? എന്തിനാ വെള്ളം എന്തിനാ ചോദിക്കുക, കുടിക്കാൻ തന്നെ. ആ ചെറുക്കം കുഴപ്പമില്ല, പക്ഷേ കുടിക്കുന്നതിന് മുൻപ് കഴുകുന്നത് നല്ലതല്ലേ? എന്ത്? അല്ല കയ്യും കാലും മുഖമൊക്കെ ഒക്കെ നശിച്ചു കിടക്കല്ലേ. എന്നിട്ട് കാലത്ത് കല്യാണത്തിന് മുൻപേ ഹണിമൂൺ, അത് കോമൺ. നിങ്ങളും അതിനു വേണ്ടി വന്നതായിരിക്കും അല്ലേ. നന്നായി പോയി. വീട് കണ്ട സ്ഥിതിക്ക് രണ്ടുപേരും വെള്ളം കുടിച്ചിട്ട് പോവാൻ വന്നിരിക്കല്ലേ, ശരിയല്ലേ? ഹലോ, അങ്ങനെയൊന്നുമില്ല. നടുറോട്ടി വെച്ച് ബൈക്ക് പഞ്ചറായി പോയി, വണ്ടി ഉന്തിക്കൊണ്ടുപോയതുകൊണ്ട് ക്ഷീണിച്ചതാ. ആദ്യം എല്ലാരും ഇങ്ങനൊക്കെ തുടങ്ങാറ്, പിന്നീടല്ലേ അവരുടെ ശരിക്കുള്ള ജോലി തുടങ്ങുക. പയ്യന്മാരതില് സൂപ്പറാ. ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ, ഒന്നും വിചാരിക്കണ്ട. വരൂ. സാരല്ല, വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ തന്നെ പോയിക്കോണം. ഇനി 50 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം ഞങ്ങൾക്ക് വീട്ടിലെത്താൻ. കേറി വരുന്നേ, വെള്ളം കുടിച്ചിട്ട് പോയിക്കൂടെ നിങ്ങക്ക്. അകത്തോട്ട് കയറാൻ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ വല്ല പ്രേതം ഉണ്ടോ? കേറി വാ. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു, കൈയൊന്ന് വഴുതിപ്പോയി. ആരാ ഇവരൊക്കെ? കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കയാണ്. വെള്ളം ചോദിച്ച മോര് കൊടുക്കുന്ന കുടുംബമാ. എന്താ നോയിക്കൊണ്ടിരിക്കുന്നത്? ഏതൊന്നും ഒരു കുറവുമില്ല, തോന്നി അത് പറയ. പുറത്തു നിന്ന് മോര് കുടിക്കാൻ പാടില്ല, നാണിക്കണ്ട, അകത്തോട്ട് വാ. സാരമില്ല സാർ, ഞങ്ങൾ ഇവിടെ. നോ 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 നോ, വീട്ടിനകത്ത് വന്ന് വേണം കുടിക്കാൻ. കയറി വാ. സാരമില്ല, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, വാ. Thank you.
എന്താ അങ്ങനെ നിൽക്കുന്നത്? ഇരിക്കേ, കം ഓൺ, ഇരിക്കേ. ഇത്രയും ദൂരം വന്നതിന്റെ കാരണം? ഇവിടെ ഒരു ദേവീക്ഷേത്രത്തിലേക്ക് വന്നതാ. ഇടയ്ക്ക് വെച്ച് ബൈക്ക് പഞ്ചറായി പോയി, അത് ശരിയാക്കാൻ കൊടുത്തിട്ട് നടന്ന് നടന്ന് ആകെ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് കുറച്ച് വെള്ളം ചോദിക്കാൻ വന്നതാ. അനിയൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇൻസ്പെക്ടർ ട്രെയിനിങ് കഴിഞ്ഞു. സത്യ, നീ എവിടെയുള്ള? അല്ല, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ചെറുപ്പത്തിൽ ഇവൻ വികൃതി കാണിക്കുമ്പോ ഇവന്റെ അമ്മ പോലീസ് വന്നാ പിടിച്ചു കൊടുക്കും, പോലീസ് വന്നാ പിടിച്ചു കൊടുക്കും എന്ന് പറയുമായിരുന്നു. അന്ന് മുതൽ ഇപ്പോഴും ഇവന് പേടിയാ. ഇവൻ എന്റെ ഫ്രണ്ട് നാഗേന്ദ്രൻ. അതെ, സത്യം പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബൂസ്റ്റോ? എടാ, ഞാൻ മോര് കൊടുക്കാൻ പറഞ്ഞപ്പോ നീ ബൂസ്റ്റ് കൊടുത്തു. വെള്ളം ചോദിച്ചപ്പോ മോര് കൊടുക്കുന്ന കുടുംബം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് എന്റെ കുടുംബത്തിനെ കുറിച്ച് കാണിക്കണ്ടേ? വെള്ളം ചോദിക്കുന്നവർക്ക് ബൂസ്റ്റ് കൊടുക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ബൂസ്റ്റ് കൊടുക്കുന്ന എന്തിനാന്ന് അറിയോ? അവർക്ക് നല്ല എനർജി കിട്ടാൻ വേണ്ടിട്ടാ. നീ ഓവർ ആവുന്നുണ്ടേ. ഇവർക്ക് ഞങ്ങളെ കുറിച്ച് ഒട്ടും അറിയില്ല, പക്ഷെ നിനക്കറിയാലോ. ആ ശരി, നിങ്ങൾക്കൊക്കെ തോന്നിയത് പോലെ ചെയ്യ്. ഞാൻ ഇനി ഒരക്ഷരം വേണ്ടുന്നില്ല. അപ്പോ ഞങ്ങൾ ഇറങ്ങാ സർ. ശരി എന്നാ, നിങ്ങൾ പുറപ്പെട്ടോ. വളരെ നല്ലത്. താങ്ക് യു സർ, നിങ്ങൾ വലിയ ഉപകാരം ചെയ്തിരിക്കുന്നത്. ശങ്കർ, നമുക്ക് ഇറങ്ങിയാലോ? താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ബട്ടർ ബൂസ്റ്റ് സൂപ്പർ. ഓ, മഴയും പെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ മഴ എപ്പോഴും ഇങ്ങനെയാ, പ്രതീക്ഷിക്കുമ്പോഴൊന്നും ഒരിക്കലും വരാറില്ല. ചെറുപ്പക്കാരൊന്നും ഈ മഴ നനയാനേ പാടില്ല. മഴ നിന്നിട്ട് പോയാ മതി. ഇല്ല ബട്ടർ, ഓൾറെഡി നല്ല ലേറ്റ് ആയിപ്പോയി. ഇവിടെ അടുത്ത് തന്നെ ഗാരേജ് ഉള്ളത്. വണ്ടി ഇപ്പൊ റെഡിയാക്കിട്ടുണ്ടാവും, എന്നാ ഞങ്ങൾ ഇറങ്ങി. നീ ഒന്നും മിണ്ടണ്ട, പുറത്ത് കണ്ടില്ലേ നല്ല മഴയാ. മഴ നിന്നിട്ട് നിങ്ങൾ പോയാ മതി. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. മാത്രമല്ല, ഇവൻ കുറച്ച് റെസ്റ്റ് എടുക്കുവാണെങ്കിൽ നല്ല എനർജി ഉണ്ടാവുമല്ലോ. അതിന്റെ കാര്യമൊന്നുമില്ല, അതൊന്നും വേണ്ട. ഇപ്പൊ മഴ നല്ലോണം. ഈ മഴയത്ത് നിങ്ങൾ എങ്ങനെ പോവാ? ഇവിടെ താമസിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ പോയാ? ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞത്. ഞങ്ങൾ സംസാരിച്ച് നിൽക്കും, ഞാനിപ്പോ വരാം. എന്നാ ശരി, നിങ്ങളെല്ലാരും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ഇന്ന് വരൂ, കംഫർട്ടബിൾ ആയിരുന്നു, നല്ലോണം റെസ്റ്റ് എടുക്കൂ.